വെൽക്കം ടു ദേ രുചി. കുറേ കാലമായി ഞാൻ ദുബായിലെ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ദുബായ് ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു അറേബ്യൻ ക്യുസിനാന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. കാരണം കടൽ കടന്ന് ദേ ഒരു ആളിവിടെ എത്തിയിട്ടുണ്ട്, ഒരു ദുബായിക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേ വരുന്ന കൂട്ടത്തിൽ ഐറ്റംസ് കുറേ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്ക് ചെയ്യേണ്ട ഐറ്റംസ് കംപ്ലീറ്റ്, ചിക്കൻ, ക്യാപ്സിക്കം, അത് ഇതൊക്കെ ദുബായിൽ നിന്ന് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ദുബായ് ഭക്ഷണം, നമ്മൾ ദുബായ് പോയി കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ദേ രുചിയിലെത്തുന്ന ആ ദുബായിക്കാരിയെ ഞാൻ വിളിക്കട്ടെ. സിമി, സംഭവം ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പരിചയം ഉണ്ടായിരിക്കും ദേ ഷെഫിൽ കണ്ടിട്ടും ദേ രുചിയിൽ വന്നിട്ടും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞേ, എന്താ ഇത്രയും ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വരാനുള്ള ഒരു റീസൺ? സമയം ഇല്ലാത്തതുകൊണ്ടാണോ? സമയമില്ല, പിന്നെ അവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആണ്, അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ തകർക്കാൻ പോവാണ്. തകർക്കാൻ പോവാ, അടിപൊളി ഐറ്റംസ് ആണ്. ഗോ ഫോർ ഇറ്റ്. കിച്ചണിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് കൊതിപ്പിക്കാം. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ ഐറ്റംസ്? ഒരു ഓറഞ്ച് ചിക്കൻ ആൻഡ് കോളിഫ്ലവർ ഫ്രൈഡ് റൈസ്. നല്ലൊരു അടിപൊളി ലഞ്ചിനോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഐറ്റംസ് ആണ് കയ്യിൽ കിട്ടാൻ പോണത്. അല്ലേ? അതെ. അപ്പൊ ആദ്യം ഓറഞ്ച് ചിക്കൻ. ആദ്യം ഓറഞ്ച് ചിക്കൻ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? ചിക്കൻ ഇതൊരു 500 grams ഉണ്ട്. ഓക്കെ. ബോൺലെസ് ചിക്കൻ. പിന്നെ ഓറഞ്ച് സെസ്റ്റ് ഒരു ടീസ്പൂൺ ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇടും. സോയ സോസ് ഒരു 2-3 spoons. മുട്ട, ഞാൻ ഫുൾ മുട്ട, ഒരു ഫുൾ മുട്ട ചിലപ്പോൾ ആവശ്യം വരില്ല, ഹാഫ് മുട്ടയാണ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ചിട്ടിട്ട് കോൺഫ്ലവർ ഒരു 2-3 tablespoons, അതൊന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് മാത്രം. പിന്നെ എണ്ണ ഫ്രൈ ചെയ്യാനായിട്ട്. ബാക്കി സോസിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രഷ് ജിഞ്ചറും ഫ്രഷ് ഗാർലിക്കും. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കാം. ആദ്യം എന്താ ചെയ്യണം? നമ്മൾ അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ചിക്കന്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഒരു ടേബിൾ സ്പൂൺ കുറച്ച് സോയ സോസ് ഒഴിക്കാം, ഒരു 3 teaspoons കുറച്ച് ഈ ഓറഞ്ചിൻ്റെ സെസ്റ്റ്, ഓറഞ്ച് ഫ്ലേവർ മുന്നേ നിൽക്കാനായിട്ട് കുറച്ച്, പിന്നെ കുറച്ച് സോൾട്ട്. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിലേക്ക് 3 teaspoon സോയ സോസ്, പിന്നെ ഓറഞ്ചിൻ്റെ സെസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ ഈ നമ്മൾ ഈ സോയ സോസ് ഒഴിക്കുമ്പം അതിൻ്റെ എത്രയും വെള്ളമായിട്ട് വരുന്നെന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഒരു ഫുൾ മുട്ട വേണ്ടി വരത്തില്ല. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് ഒരു 3 spoon ഒഴിക്കും. കോൺഫ്ലവറും കൂടി ഇടുമ്പോൾ അതിനൊരു കോട്ടിംഗ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കോൺഫ്ലവർ, കോൺഫ്ലവർ ഒരു 3 tablespoons, അത് ഞാൻ 2 tablespoon ഇട്ട് നോക്കാം. നല്ലപോലെ എല്ലാം കൂടി മിക്സ് ആയെങ്കിൽ ഒത്തിരി കോൺഫ്ലവർ ഇടുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ ചിക്കന് ഭയങ്കര തിക്ക് ഒരു കോട്ടിംഗ് ആയി പോകും. ഇതിപ്പോ എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം? ഇത് എത്രയും നേരം വെക്കുന്നോ അത്രയും നല്ലതാണ്, ആ ഓറഞ്ചിന്റെ ഒക്കെ ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് ഉടനെ തന്നെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാൻ, കുഴപ്പമില്ല. ഫ്രൈ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ്, അപ്പൊ അതുകൊണ്ട് എണ്ണ ഒഴിച്ചേക്കാം. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഒരു ഒരു ക്രിസ്പി ഫ്രൈഡ് സ്പിനച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു എന്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. ചുമ്മാ അത് കോൺഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. അത് കാണാനും ഭംഗിയാണ്, പ്ലേറ്റിന്റെ കൂടെ ഒരു ഒരു ക്രഞ്ച്, ഒരു ടെക്സ്ചറും കൂടി ആകും. ഒത്തിരി ക്രിസ്പി ആയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ സോസിൽ ഇടുന്ന ഉടനെ അത് ഏതായാലും അത് കുറച്ച് സോഗി ആകും. കുക്ക് ചെയ്യുന്നവരെ മരം മാത്രം മതി, അങ്ങനെ ക്രിസ്പി ആയിട്ട് ആകണമെന്നില്ല. ഇപ്പൊ കളർ തന്നെ ഒരു ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ചൂടായി ഞാൻ ടേസ്റ്റ് നോക്കാം.
പാപ്പുള്ളല്ലേ ഇല്ല ചൂടാറട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇനിയും നമുക്ക് ഞാൻ ആ ക്രിസ്പി സ്പിനച്ച് എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങ് വറുത്തെടുക്കാം. അപ്പം ആ ചിക്കൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഇതിനകത്ത് ഇതിലേക്ക് കിട്ടും. കുറച്ച് ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇച്ചിരി കോൺഫ്ലവറും കൂടി ഇട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കാമേ. ഇത് നമ്മൾ അധികം ചെയ്യാത്തൊരു കാര്യമാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സിമ്പിളാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, നമുക്ക് അറിയാതെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഉള്ളിലേക്ക് പോകുന്ന, ലീഫ് പ്രത്യേകിച്ചും ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. അത്രയും ടേസ്റ്റി ആണെന്നാണ് പറയുന്നത്. ഒരു ഇത്തിരി സോൾട്ടും കൂടി ഇട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, കോൺഫ്ലവർ ഇട്ടു, കോൺഫ്ലവർ ഇട്ടു, സോൾട്ട്, ജസ്റ്റ് ടോസ് ചെയ്യുക. ഇത് ഫുള്ളി ഇങ്ങനെ ഇതിലേക്ക് ഇടും. അത്രേ ഉള്ളൂ. എന്ത് ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. തീ കൂട്ടി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ സോഗിയാകും. ഇന്ന് നമുക്ക് ഓറഞ്ച് ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈഡ് റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ക്രിസ്പി സ്പിനച്ച് കൂടി ഉണ്ട്. അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ചിക്കൻ ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും അല്ലേ? ആ, കഴിച്ചോട്ടെ. ആ, കഴിച്ചോളൂ. എങ്ങനെയുണ്ട് ദുബായിലെ ചിക്കൻ? ദുബായിലെ ചിക്കൻ ആയതുകൊണ്ട് ഇത്തിരി സ്റ്റൈൽ കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു സ്റ്റാർട്ടർ പോലെ ചുമ്മാ സ്നാക്ക് ആയിട്ട് കഴിക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എരിവൊന്നതിയൊന്നുമില്ല, ടേസ്റ്റും ഉണ്ട്. ആ ഒരു ഓറഞ്ചിന്റെ ടേസ്റ്റ് അതിൽ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് റെഡിയായി. നമുക്ക് ഇനി ഇത് എടുക്കാം, മാറ്റാം അല്ലേ. ഓ, ഇങ്ങനെ കിട്ടണം. ബ്രൗൺ കളർ ആവൂ, ബ്രൗൺ ആവില്ല, ഗ്രീൻ കളർ റീറ്റെയിൻ ചെയ്യണം. ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആക്കാം. ഇതിപ്പോ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് ഇരിക്കുമല്ലേ. ഇത് തണുത്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയി മാറും? ഇല്ല ഇല്ല, അതാണ് കോൺഫ്ലവർ ഇടുന്നത് നമ്മൾ. ഓക്കെ, അപ്പൊ ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതിന്റെ സോസ് ഉണ്ടാക്കാം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാവും. ചിക്കൻ റെഡിയാവും. നമുക്ക് ഈ എണ്ണ തന്നെ എടുക്കാം, കാരണം ഇതിനകത്ത് ഏതായാലും ചിക്കൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഗാർലിക്ക് കുറച്ച് കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. ഇതൊന്ന് കുക്കാകുമ്പോഴത്തേക്കിനും തന്നെ ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ചിക്കനിൽ നമ്മൾ ഓൾറെഡി സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സോയ സോസ് ഒഴിക്കുന്നുണ്ട്. ഒരു 3 teaspoons ഒഴിച്ചു. പിന്നെ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഒഴിക്കാം. ഓക്കെ ഓക്കെ, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാതെ നോക്കണം. പിന്നെ ഈ ഓറഞ്ച് ജ്യൂസ് 1 cup അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. 1 cup ഒരു ഒരു ഹാഫിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ. ഇത്രയും കിട്ടാനായിട്ട് നമ്മൾ എത്ര ഓറഞ്ച് എടുത്തു? ഒരു 1.5 ഓറഞ്ച് എടുത്തു. അതെല്ലാം. പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. ഒരു നമുക്കൊരു ഒരു എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഇടാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഇനി നമുക്ക് കോൺഫ്ലവറിൻ്റെ ഒരു സോസ് ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ട് 1 spoon കോൺഫ്ലവറും കുറച്ച് വെള്ളം തരുമോ? ഇതിൻ്റെ നമുക്കറിയുന്ന ഒരു പ്രോസസ്സാണ്. കോൺഫ്ലവർ നമുക്ക് തിക്കൻ ചെയ്യാനായിട്ട്, ഗ്രേവി തിക്കൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം വെള്ളത്തിലൊന്ന് നന്നായി കലക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കാറുള്ളത്. ചൈനീസ് ഫ്ലേവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? മണം വന്നു തുടങ്ങിയോ? കുറച്ച് വെള്ളം കൂടി ഒഴിച്ചോ കോൺഫ്ലവർ തിക്കനായാലും. ആണോ? കുറച്ച് വെള്ളം ഒഴിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വല്ലാണ്ട് തിക്കാവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. മതിയോ? മതി. ഓക്കെ, ഇനി ആ ചിക്കൻ ഇതിനകത്ത് ഇട്ടോ. ഫുൾ അങ്ങനെ ഇട്ടോ. ഇനി തീ കുറച്ച്. ഓറഞ്ച് ചിക്കൻ റെഡി. ഇനി നമ്മൾ പ്ലേറ്റിംഗ് ആൻഡ് ഗാർണിഷിങ്. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെസമെ സീഡ്സ് ഉണ്ട്, എള്ള്. ഈ ഡ്രാഗൺ ചിക്കനിലൊക്കെ പൊതുവേ സെസമെ സീഡ് ഇടാറുണ്ട് അല്ലേ? അതുപോലെ ചൈനീസിൽ പൊതുവേ ഇടുന്ന ഒരു സാധനമാണ്, നല്ലൊരു ടേസ്റ്റ് ആണ്. ആ സെസമെ സീഡ്സ് ഞാൻ കുറച്ച് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് റെഡിയായി. വലിയ ക്ലാപ്പ് കൊടുക്കണം, കാരണം വളരെ സിമ്പിളായിട്ട്
എന്ന് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആ അതെ, ഓറഞ്ച് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ബോൺലെസ് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് സോയ സോസ്, ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ കുറച്ച് മുട്ട ബീറ്റ് ചെയ്തതും കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ചിക്കൻ പിന്നീട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞതും കുറച്ച് സോയ സോസും ഓറഞ്ചിൻ്റെ ജ്യൂസും ചതച്ച മുളകും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ കലക്കി അതും കൂടി ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് വെളുത്ത എള്ളുപൊടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ചിക്കൻ റെഡി. ഓറഞ്ച് ചിക്കൻ ആയി. ഓറഞ്ച് ചിക്കൻ. പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഒരു ഐറ്റം വേണം. റൈസ്. യെസ്. വെൽക്കം ബാക്ക് ടു ദേ രുചി. നമ്മളിതേ ഇന്നിപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ റൈസ് ആണ്. ഉണ്ടാക്കി തരുന്നത് സിമി ചേച്ചിയാണ് ഫ്രം ദുബായ്. അപ്പോഴേ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. സാധാരണ ഫ്രൈഡ് റൈസ് ആണ് ഇത് കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഈസിയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ വന്നപ്പോഴുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് എന്ത് റൈസ്? റൈസ് പൊടിച്ചതാണോ? എന്തായിട്ട് തോന്നുന്നു? ദുബായിൽ നിന്ന് കൊണ്ടുവന്ന റൈസാ. മേ ബി ആയിരിക്കും. കോളി റൈസ് എന്ന് പറയും. ഈ കോളിഫ്ലവർ ആണിത്? അതെ. ഇത് പൊടിച്ചെടുത്തത്? പൊടിച്ചല്ല, ഇത് ഗ്രേറ്റ് ചെയ്ത് ചോപ്പറിലിട്ട് ചെറിയ ചെറിയ പീസാക്കി. ഓക്കെ. അപ്പൊ ആ റൈസ് ആണിത്? ഇതാ, ഇത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് റൈസിന് പകരം നമ്മൾ ഈ കോളിഫ്ലവർ പൊടിച്ചത് യൂസ് ചെയ്യാണ്. ഇത് ഡയറ്റ് നോക്കുന്നവർക്ക്, ഡയബറ്റിക്സിന്, പിന്നെ യുനോ എന്തെങ്കിലും ചോറ്, അരി പലഹാരങ്ങൾ, ഐ മീൻ അരി സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് ഒരു കുറച്ച് വ്യത്യാസം ഉണ്ടാകും, ഒബ്വിയസ്ലി ചോറല്ലാത്തതുകൊണ്ട്. പക്ഷേ പ്രോസസ് സെയിം ആണ്, കണ്ടാലും അതുപോലെ ഇരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ചോറ് അരി പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ സ്പ്രിംഗ് അണിയൻ, അത് രണ്ടായിട്ട് മാറ്റി, അതിന്റെ ഉള്ളി ഭാഗം മാറ്റി, പിന്നെ അതിന്റെ ഗ്രീൻ എൻഡിലിടാനായിട്ട്, പിന്നെ പലതരം ക്യാപ്സിക്കം ഉണ്ട് മൂന്ന് കളറിലുള്ളത്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, എണ്ണ, സോയ സോസ്, മുട്ട, സോൾട്ട്, ഇത്രയും മതി. അപ്പോൾ എല്ലാം നമുക്കറിയുന്നതല്ലേ. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്ന എല്ലാ ഐറ്റംസും. അപ്പം എന്താണെങ്കിലും നമ്മൾ തുടങ്ങാൻ പോവാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. ആദ്യം എന്താ ചെയ്യണം? എണ്ണ ചൂടാക്കാം. ഓക്കെ, ശരി. ഐശ്വര്യമായിട്ട് കത്തിച്ചോളൂ. എണ്ണ ഒഴിക്കാം. ഭയങ്കര ബിസി ഷെഡ്യൂളില് വർക്ക് ചെയ്യുന്ന, വീട്ടിൽ വന്ന് കുക്ക് ചെയ്യുന്ന ഒരാളാണ് സിം ചേച്ചി. ഞാൻ ചോക്കട്ടെ, കിച്ചണിൽ ഏറ്റവും ഇഷ്ടമില്ലാതെ ചെയ്യുന്ന ഒരു ജോലി ഏതാ? ഈ അരിയുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിയുന്ന ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ ചെയ്യോ? അത് മേടുണ്ട് വീട്ടിൽ. ഞാൻ ചോദിച്ച ചോദ്യം കട്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ പുള്ളിക്കാരത്തെ കൊണ്ടുവരണം, കാരണം പുള്ളിക്കാരത്തെയാണ് മാസ്റ്റർ ചോപ്പർ. ആണല്ലേ? ഷേടാ, ത്രൂഔട്ട്, അതായത് ഒരു ഡേ രാവിലെ തൊട്ട് രാത്രി വരെ ആളവിടെ ഉണ്ടാവും. ആ, ഞങ്ങളുടെ കൂടെ കൂടെ തന്നെയാണ്. എന്റെ അമ്മ ഞാൻ ചോദ്യമേ ചോദിക്കണില്ല, രക്ഷപ്പെടില്ല. എല്ലാ ആളെ കൊണ്ട് ചെയ്യിച്ചാ പോരെ. ശരി, എണ്ണ ചൂടായി. എണ്ണ ചൂടായി. അപ്പൊ നമുക്ക് ഈ സ്പ്രിംഗ് അണിയന്റെ ഉള്ളി ഭാഗം നമുക്കിടാം. അതിന്റെ കൂടി തന്നെ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, ടേസ്റ്റിനനുസരിച്ച് എനിക്കിഷ്ടം. ഓക്കെ, ഒരു എക്സ്ട്രാ സ്പൂൺ വിജിക്ക് വേണ്ടിട്ട്. ആഹാ, അറിയാലോ, നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പൊടിയായി അരിഞ്ഞിട്ടു നന്നായിട്ട് ഇളക്കി, അതിനൊപ്പം തന്നെ സ്പ്രിംഗ് ഓണിയന്റെ ആ ഒരു സവാളയുടെ ഭാഗം അരിഞ്ഞിട്ടിട്ടുണ്ട്. അരിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും ചേർത്തില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ ഇത് ഒത്തിരി അങ്ങ് വഴറ്റണ്ട, നമ്മൾ കുറച്ച് ഇത് അയക്കാൻ മതി. പിന്നെ ഈ ക്യാപ്സിക്കം അതിനകത്ത് ഇടാം. ഞാൻ ഈ ഉപ്പ് മുട്ടയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ആ മുട്ട ഇതിനകത്തോട്ട് ഒഴിക്കും. ഇതിലേക്ക് മിക്സ് ചെയ്യും? മിക്സ് ചെയ്യും. ശരി ശരി ശരി. അപ്പൊ ആദ്യം തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെക്കുക, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാം. തീ കുറച്ച് ഹൈയിൽ വെക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ സെന്ററിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കുക ഈ മുട്ടയിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരിത്തിരി എണ്ണ അതിലേക്ക് ഒഴിക്കാം. ശ്രദ്ധിച്ചോണേ, ഇതൊക്കെ നമുക്കൊന്ന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സെന്ററിൽ കുറച്ച് എണ്ണ ഒഴിച്ചു,
ഇനി ഈ മുട്ട. ഇതേ പരുവത്തിലാണെങ്കിൽ ഒരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയി. അതെ അല്ലേ. ഇനി നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്യാം. സോയ സോസ്, സോയ സോസ് കുറച്ച് എക്സ്ട്രാ ഇട്ടാലും കുഴപ്പമില്ല, കാരണം കോളിഫ്ലവർ അല്ലേ, അരിയല്ലല്ലോ. അപ്പൊ അതിനോട് കുറച്ച് എക്സ്ട്രാ കൂടാൻ കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ വേണം. ഇനി ഈ റൈസ് അതിനകത്തോട്ടിട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ മനസ്സിൽ എന്തോ ഒരു റൈസ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ളൊരു തോന്നലുണ്ടല്ലേ. ആക്ച്വലി മതി, അത്രയും മതിയായിരിക്കും. ഇത് ഹൈ ഫ്ലെയിമിൽ ഇരിക്കണം, കാരണം കോളിഫ്ലവറിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹൈ ഫ്ലെയിം ആണെങ്കിൽ അത് കുഴപ്പമില്ല. ഇതിന്റെ സോൾട്ട് ഒക്കെ നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ഇട്ടാ മതി. സോയ സോസ് നമ്മൾ ഇട്ടു, പിന്നെ മുട്ടക്കകത്ത് സോൾട്ട് ഇട്ടു. ഒരു ഫ്രൈഡ് റൈസിന്റെ മണം വരുന്നുണ്ടോ മുട്ടയുടെ ഒക്കെ? ആക്ച്വലി കണ്ടാലും അതുപോലെ ഇരിക്കുന്നില്ലേ. ഒറ്റ നോട്ടത്തില് റൈസാണ്. പക്ഷെ പിന്നെ അടുത്ത് വരുമ്പോഴെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഇതിന്. ഇനി ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഒരു ഫ്ലേവറിന് ഇടാം ഇപ്പോഴത്തന്നെ. അപ്പൊ ഇതിപ്പോ ഓൾമോസ്റ്റ് ആയി, കോളിഫ്ലവർ ആയിന്ന് വേണേ പറയാം. നമുക്കിതിലേക്ക് ഒന്നും ചേർക്കണ്ട, ഒന്നും ചേർക്കണ്ട. വേണമെങ്കിൽ ഇതിനകത്ത് ഹോട്ട് സോസോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, പെപ്പർ വേണമെങ്കിൽ പെപ്പർ ഇടാം, ഹോട്ട് സോസ് വേണമെങ്കിൽ ഹോട്ട് സോസ് ഇടാം, അല്ലെങ്കിൽ ഇനി എരിവ് കൂടുതലുള്ള ആൾക്കാർക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. അപ്പോൾ സംഭവം റെഡി. റെഡി ഇനി ഓഫ് ചെയ്ത് സെർവ് ചെയ്ത് കഴിക്കാം. ഓക്കെ, സമയം കളയുന്നില്ല, കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഓറഞ്ച് ചിക്കൻ, അതേപോലെ തന്നെ ക്രഞ്ചി ക്രിസ്പി സ്പിനച്ച് ഉണ്ട്, അതേപോലെ തന്നെ ഇതാപ്പിയുടെ കോളിഫ്ലവർ ഫ്രൈഡ് റൈസ് റെഡി ആയിരുന്നു. മൂന്ന് ഐറ്റം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇനി സമയം കളയാൻ പറ്റില്ല. കോളിഫ്ലവർ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം കോളിഫ്ലവർ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റണം. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് സ്പ്രിംഗ് ഒണിയന്റെ ഭാഗം കട്ട് ചെയ്തത് ഇടുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്ത്, കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് റെഡ് ഗ്രീൻ യെല്ലോ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എല്ലാ സൈഡിലേക്കും ഒന്ന് മാറ്റിയതിന് ശേഷം സെൻറ്ററിലേക്ക് ഒരു മുട്ട അടിച്ചത് കൂടി ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്യുക. ഇതിലേക്ക് ഇനി സോയ സോസും കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ഫ്രൈഡ് റൈസ് റെഡി. ഈ കോളിഫ്ലവർ ഫ്രൈഡ് റൈസ് ഓറഞ്ച് ചിക്കനും എണ്ണയിൽ വറുത്തെടുത്ത പാലക് ചീരയും കൂടി ചേർത്ത് വിളമ്പാം. അപ്പോൾ ഇതേ എൻ്റെ കയ്യിൽ ഓറഞ്ച് ചിക്കൻ ഉണ്ട്, കോളിഫ്ലവർ ഫ്രൈഡ് റൈസ് ഉണ്ട്, ക്രിസ്പി സ്പിനച്ച് ഉണ്ട്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ ക്രിസ്പി സ്പിനച്ചും കോളിഫ്ലവർ ഫ്രൈഡ് റൈസ്. മറ്റൊരു ഏകദേശം എനിക്ക് ഇമാജിൻ ചെയ്യാം ആ ഒരു ടേസ്റ്റ്, ഓറഞ്ചിൻ്റെയും ഒക്കെ ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം കോളിഫ്ലവർ റൈസ് നോക്കാം, കാരണം അതെനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ശരി, എന്തെങ്കിലും ഒന്ന് പറയേ. വെയിറ്റ്, ഞാൻ കുറച്ചുകൂടി കഴിക്കട്ടെ. ഉള്ളത് പറയാലോ എനിക്ക്. എന്താ വെച്ചാലും കോളിഫ്ലവർ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വേറൊരു മണം വരും. അപ്പം ഞാൻ വിചാരിച്ചു റൈസൊക്കെ ആയിട്ട് നമ്മൾ കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് ഫുൾ കോളിഫ്ലവർ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റും മണമൊക്കെ മാറിയിട്ട് വേറൊരു ഫീലായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. അപ്പൊ കുട്ടി എന്നെ സംശയിച്ചു, പകരം കോളിഫ്ലവർ കൊണ്ടുവന്നിട്ട് റൈസ് ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും സംശയിക്കും. പിന്നെ ആ ഉണ്ടാക്കിക്കോട്ടെ, കുറ്റാണെങ്കിൽ കുറ്റം പറയാലോ, അതിനുള്ള അധികാരം എനിക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഡയറ്റ് എടുക്കുന്നവർക്ക് പക്ക. പിന്നെ എന്താ വെച്ചാൽ ആ ഒരു എഗ്ഗും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും വെളുത്തുള്ളി സോയ സോസ് ഒക്കെ വരുമ്പോ നമുക്ക് ആ ഒരു ഒരു പച്ചമണം അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് മാറി നിൽക്കില്ല. എന്നാൽ ഒരു കംപ്ലീറ്റ് മീലാണ് കേട്ടോ, കാരണം ബാക്കി നമ്മൾ ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ സത്യമായിട്ട് ഒരു പുതിയ ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ക ഇഷ്ടപ്പെട്ടു. ചിക്കനും കൂടെ കഴിച്ചു പോകട്ടെ. ഇനിയുള്ളത് ഓറഞ്ച് ചിക്കൻ. ആദ്യം ഒരു ഭക്ഷണം എടുത്ത് ഞാൻ വെറുതെ ഫ്രൈ ചെയ്തപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് അറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ തോന്നും വലിയവർക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത്
കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ്. ആ ചില്ലി ഫ്ലേക്സ് നല്ലൊരു കൂട്ടം. ഇതിപ്പോ ഒരു പാകം കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ്. ഒന്നുകൂടി വേണമെങ്കിൽ ഒരു കൂട്ടം, ബാക്കിയെല്ലാം അതിന്റെ ആ ഒരു വേവ് അതിലേക്ക് ചേർത്തിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പക്ക കറക്റ്റാണ്. പച്ചക്കറി വലിയ ഇഷ്ടമൊന്നുമില്ല, ടേസ്റ്റ് ആക്കി തന്നെ കഴിക്കും. എന്റെ അമ്മ ഇത് ഇപ്പോഴും ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ളത് അതാ കോൺഫ്ലവർ ഇടുന്നോണ്ടാണ്. സോഗ്യാവൂല ഞൊടിയിടയിലാണ്, ഞൊടിയിടയിലാണ് ക്രിസ്പി സ്പിനച്ച് ഉണ്ടാക്കിയത്. സ്പിനച്ച് കഴിക്കില്ല, അതിന് ചോയ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആക്കി നോക്ക്. എന്നിട്ട് കഴിക്കാത്ത ആളുണ്ടെങ്കിൽ ആൾക്കെന്തോ പ്രശ്നം, എന്നാ ഒന്ന് വിളിക്കും ഞാൻ. ആൾക്കെന്തോ പ്രശ്നമുണ്ട്, അതാണ്. അടിപൊളി അടിപൊളി അടിപൊളി, ഇതൊരു സ്നാക്കാണേ, ഇങ്ങനെ വാരി 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 കഴിക്കാം. അപ്പോ ദുബായിൽ നിന്ന് വന്നത് വെറുതെ ആയില്ല, സമാധാനമായി. താങ്ക് യു സോ മച്ച്, യു വെൽക്കം, ലവ് യു സോ മച്ച്, താങ്ക് യു. അടിപൊളിയായിരുന്നു. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഇന്നത്തെ ദേ രുചിയിൽ ഉണ്ടായിരുന്നു. വയറും മനസ്സും എൻ്റെ നിറഞ്ഞു, അവിടെ നിന്ന് നിറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വീട്ടിൽ എന്താണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ നല്ല നല്ല ടേസ്റ്റുകൾ ഇനിയും തരുമെന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുത്ത ദേ രുചിയിൽ കാണുന്നത് വരെ ഒരു ബൈ പറഞ്ഞാലോ. ബൈ.